ഈശ്വശായിക്ക് സുതിയായിരിക്കട്ടെ കുട്ടികൾക്ക് സുഖമല്ലേ ആ എല്ലാവരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ല നമുക്കൊന്നു ഒന്ന് സന്തോഷത്തോടെ ഈശ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലേ ദൈവത്തെ അപ്പം എന്ന് വിളിക്കാൻ അല്ലേ അപ്പായ എന്ന് വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവിടെയാണ് നിർത്തേത നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ് എവിടെയാണ് ആ ഈശോയെ തൊടുന്ന കാര്യം പറഞ്ഞല്ലേ ആരെങ്കിലും ഈശോയെ തൊട്ടാ തൊട്ടറിഞ്ഞാ ആ ഈശോയൊക്കെ തൊട്ടറിയണം കേട്ടോ അപ്പം നമ്മൾ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത് ആ ഒരു വചനം പറഞ്ഞു ഒരു കഥ കഥ പറഞ്ഞല്ലേ എപ്രകാരമാണ് ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചതെന്ന് കുഞ്ഞ് കഥ പറഞ്ഞു തന്നല്ലേ അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് അടയ്ക്കണം ഈ പാഠത്തിന് അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് അടക്കാം ഈശോ എന്നും അല്ലേ ഈശോ എന്നും ദുർബലരോട് കൂടെയായിരുന്നു യേശുൻ്റെ നേതൃത്വം എപ്പോഴും ആ ബലമില്ലാത്തവരെ ചേർത്ത് പിടിക്കുക ഈശോ അവിടുത്തെ സമ്പന്നരുടെ പറയുകയോ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ളവരുടെ പറയുകയോ അല്ല ഈശോ പോയത് അവിടുത്തെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവരുടെ ഒറ്റപ്പെട്ടവരുടെ അവരുടെ കൂടെയാണ് ഈശോ നടന്നത് അതുകൊണ്ടാണ് ഈശോ നല്ല ഇടയൻ എന്ന് പറയുന്നത് നല്ല നല്ലയിടയൻ്റെ പ്രത്യേകത വെച്ചാൽ ആ കാല് മുറിഞ്ഞ ആടുകളെ അല്ലെങ്കിൽ മുടന്തുള്ള ആടുകളെ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആടുകളെ അവയൊക്കെ ചേർത്ത് പിടിച്ച് അല്ലേ അവയും കൊണ്ടു കിടക്കുന്ന നല്ല ഇടയൻ ഏറ്റവും നല്ല ആടുകളെ മാത്രമല്ല ഏറ്റവും ഒറ്റപ്പെട്ട് കഴിയുന്ന ആടിനെ അതുകൊണ്ടാണ് ഈശോ തൊണ്ണൂറ്റൊമ്പത് അല്ലേ തൊണ്ണൂറ്റൊമ്പതിനെ കുറിച്ചായിട്ടല്ലേ നൂറാടുണ്ടായിട്ട് ഒരാട് വഴുതെറ്റി പോകുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിനെ മാറ്റി വെച്ചുകൊണ്ട് ആ ഒന്നിൻ്റെ പുറകെ പോകുന്ന ഈശോ ഇല്ലേ ഒന്ന് വാർത്തു നോക്കിയേ നൂറെണ്ണ ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റൊമ്പത് ആടും കൂടെയുണ്ട് പക്ഷേ ഈശോയെ സംബന്ധിച്ചോളം അതിനേക്കാളും വിലപിടിപ്പുള്ളതാണ് ഈ കാണാതെ പോയ ഒരാട് അത്രമാത്രം അല്ലേ അതുപോലത്തെ ഒരു നല്ല ഇടയനാണ് ഈശോ അപ്പോൾ ഈശോ ദുർബലരെ ശക്തിപ്പെടുത്തുന്ന അല്ലെ ദുർബലരെ ചേർത്ത് നിർത്തുന്ന ഒരു നേതൃത്വമായിരുന്നു യേശുവിൻ്റേത് ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്താണ് ആ സ്വർഗരാജ്യം അവരുടേതാണ് അവർക്കുള്ളതാണ് സ്വർഗരാജ്യം ആത്മാവിലുള്ള ദാരിദ്ര്യം എന്തിൻ്റെയും എന്ത് തരത്തിലുള്ള സമ്പന്നതയുടെയും കുറവ് അല്ലേ അതിൻ്റെ കുറവ് അനുഭവിക്കുന്നവർ അവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അടുത്തത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ കരയുന്നവർ അവർ ഭാഗ്യവാന്മാർ കാരണം അവർ ആശ്വസിപ്പിക്കപ്പെടും അടുത്ത പറയുന്നത് ശാന്തശീലർ ഭാഗ്യവാന്മാർ ആ ശാന്തശീലർ ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി കൈവശമാക്കും ആ മനസ്സിൽ ശാന്തത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ശാന്ത സ്വഭാവമുള്ളവർ അവർ ഭാഗ്യവാന്മാർ അവർ ഭൂമി കൈവശമാക്കും അടുത്തത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും ആ എന്തിനു വേണ്ടിയാണ് വെറുതെ വശം നേരുന്നിട്ട് പോരാ ആ നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും അടുത്തത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ത് ലഭിക്കും അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അടുത്തൊരു ഭാഗമാണ് നിങ്ങൾ ഓർത്തിരുന്നോട്ടോ വിശുദ്ധ മത്താഴ്ച വിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യമാണ് മത്തായി അഞ്ച് എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആ ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണമല്ലേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അടുത്തത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അടുത്തൊരു ഭാഗം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാത്തരം തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ ആ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എങ്ങനെയാണ് എന്നെ പ്രതി ആരെ പ്രതിയാണ് ആ ഈശോയെ പ്രതി എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും എല്ലാത്തരം തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഇപ്രകാരം എപ്പോഴും ദുർബലരായിട്ടുള്ളവരെ അല്ലേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വമായിരുന്നു യേശുവിൻ്റേത് അടുത്തത് അനുകമ്പ നേതൃത്വം യേശുവിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് അനുകമ്പയുള്ളതായിരുന്നു ഈശോയുടെ മുമ്പിലേക്ക് ഒരു പാഭിനായ സ്ത്രീ വരുന്ന ഭാഗം നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഈ അഭിനയ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലം മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ആ ജനക്കൂട്ടം വന്നു അപ്പോൾ ഈ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ചു ഈശോ അവിടെ കുനിഞ്ഞിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ ഈശോ അവരോട് പറഞ്ഞൊരു ഒരു ചോദ്യം ചോദിച്ചു ഈശോ ഇതാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ ആദ്യത്തെ കല്ലെറിയൽ നിങ്ങൾ പാപം ചെയ്യാത്തവർ ചെയ്യട്ടെ ഓരോരുത്തരായിട്ട് കല്ലവടെ അല്ലേ കല്ലവിടെ ഇട്ടുകൊണ്ട് പോയി അപ്പോൾ ഈശോ ആ പാപിനിയായ സ്ത്രീയോട് ഈശോ അനുകമ്പ കാണിച്ചു അല്ലേ ഇനി മറ്റൊരു സംഭവം വിവരിക്കുന്നുണ്ട് വിശദകൃതത്തിൽ വിശന്ന് വലഞ്ഞ ഒരു സമൂഹം അല്ലേ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു സമൂഹം അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ അയ്യായിരത്തോളം പേർക്ക് അഞ്ചപ്പം നൽകിക്കൊണ്ട് കൊണ്ട് തൃപ്തരാക്കിയ ആ ഒരു അത്ഭുതം അവിടെ ഒരു ബാലൻ്റെ കൈവശം അഞ്ചപ്പം ഉണ്ടായിരുന്നു അല്ലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ ഇന്ന് ആ നിങ്ങൾക്ക് ഇതുപോലെ അമ്മച്ചി വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരുകയാണ് ഇതൊക്കെ ആയിട്ട് പോകുന്നു നീ അവിടെ പോകുകയല്ലേ അപ്പോൾ വിശക്കുമ്പോഴത്ത് കഴിച്ചോളാൻ പറഞ്ഞുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഈശോ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ ആരുടെ കയ്യിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോന്നു നിങ്ങൾ ഒളിപ്പിച്ച് നോക്കുമോ അത് ഓ എനിക്ക് തിന്നാൻ തന്നത് ഇത് വൃക്ക് കൊടുത്തു കഴിഞ്ഞ ഒന്നും ആവില്ല അല്ലേ ആ ബാലൻ ആ ബാലൻ അഞ്ചപ്പൻ കയ്യിലുണ്ടായിരുന്ന ആ ബാലൻ അത് ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറായി ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറായി ആ ബാലൻ അത് കൊടുത്തില്ലായിരുന്നെങ്കിലോ അല്ലേ അവൻ്റെ അവനറിയാം അവൻ്റെ മുമ്പിലുള്ളത് യേശുവാണ് അവൻ്റെ കയ്യിലുള്ളത് അവന് യേശു യേശുവിന് കൊടുക്കാൻ തയ്യാറായി ഈശോ അതിനെ വാങ്ങിച്ചു അതിനെടുത്ത് ആശീർവദിച്ചു വിഭജിച്ചു മുറിച്ചു അയ്യായിരം പേര് തൃപ്തരായി ഇല്ലേ നമ്മുടെ കയ്യിലുള്ളത് ഈശോയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനെ ആശീർവദിക്കും എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഈശോ ചോദിക്കും എന്താണ് കയ്യിലുള്ളത് അപ്പോൾ ഈശോ അനുകമ്പയുള്ള ഇല്ലേ എല്ലാവരോടും അനുകമ്പയുള്ള നേതൃത്വമായിരുന്നു യേശോൻ്റെ നേതൃത്വം അടുത്തത് ശുശ്രൂഷ ചെയ്യുന്ന നേതൃത്വം ആ നേതൃത്വം എന്തിനുള്ളതാണ് ആ ശുശ്രൂഷിക്കാൻ മറ്റുള്ളവരെ സേവിക്കാനുള്ളതാണ് അല്ലാണ്ട് നേതാവായിട്ടിരിക്കാനല്ല ഈശോ അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട് അല്ലേ അന്ത്യത്താഴവേളയിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നുണ്ട് ഇവിടെ നല്ല സമരിയാക്കാരൻ്റെ ഒരു ഉപമയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അല്ലേ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലെ ചിത്രം ആ ഒരു തൻ്റെ സഹോദരനെ അല്ലേ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് അതിലൂടെ പലരും കടന്നുപോയല്ലേ അവരാരും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ആ സമരിയാക്കാരൻ ആ സമരിയാക്കാരൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ആ മുറിവേറ്റവനെ ആശ്വസിപ്പിച്ചു തൈലം പുരട്ടി ശുശ്രൂഷിക്കുവാൻ തയ്യാറായി പ്രകാരം ഈശ് യേശുവും കാണിച്ചു തന്നത് ശുശ്രൂഷിക്കുവാനുള്ള അല്ലേ ശുശ്രൂഷിക്കുവാൻ സേവനം ചെയ്യുവാനുള്ള മനോഭാവം സേവനം ചെയ്യുന്ന ഒരു നേതൃത്വമായിരുന്നു അതുകൊണ്ടാണ് യേശു ദൈവമായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അവിടെ തല്ലുകൊടുത്തു വരുന്നു ആ ഇടത്തായിരിക്കണം വലത്യസ്തായിരിക്കണം അല്ലേ ഫസ്റ്റ് ആരാണ് സെക്കൻഡ് ആരാണ് ഇവിടെ ഈശോ അവിടെ ഈശോ പൂജ്യമായിട്ട് മാറാൻ തയ്യാറാവണം അല്ലേ ഈശോ ശൂന്യമാകാൻ തയ്യാറാവണം അവിടെ ശിഷ്യന്മാരെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ തൻ്റെ ഗുരു തങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു ഇത് ഈ ഒരു നേതൃത്വമാണ് ഒത്തിരിയേറെ വിശുദ്ധന്മാരെയൊക്കെ സ്വാധീനിച്ചത് മദർ തെരേസയോടൊരിക്കൽ ഒരാൾ ചോദിച്ചു മദർ തെരേസ ഈ പുഷ്ഠരോഗികളെയും പുഴുവരിക്കുന്നവരെയൊക്കെ അടുത്തു നിന്നിട്ട് അവർ വിസർജ്യ വസ്തുക്കൾ അവർ വിസർജ്ജനമൊക്കെ നടത്തിയിട്ട് അതിലൊക്കെ ആകെ കിടന്ന് ഉരുണ്ടിട്ട് മദർ തെരേസ അവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ ഒരു നിരീശ്വരവാദിയായിട്ടുള്ളൊരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ പോലും ഞാൻ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ലെന്ന് അപ്പോൾ മദർ തെരേസ പറഞ്ഞു എനിക്ക് ഒരു കോടി രൂപ തന്നാൽ പോലും എനിക്കിത് ഞാൻ ചെയ്യില്ല പക്ഷേ ഞാൻ എൻ്റെ യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് യേശുവാണ് എന്നെ ഇതിനെ സ്വാധീനിക്കുന്നതെന്ന് അപ്രകാരം ശുശ്രൂഷ നൽക ചെയ്യുന്ന നേതൃത്വം അടുത്താണ് ജീവൻ ബലി നൽകുന്ന നേതൃത്വം നേ ഇതാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ സ്വന്തം ജീവൻ നൽകുവാൻ തയ്യാറായി ഈശോ എല്ലാം നൽകി നമുക്ക് ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈശോ എല്ലാം നൽകി അവസാനം സ്വന്തം ജീവൻ കൂടി നമുക്ക് വേണ്ടി പകർത്ത് പകുത്തു നൽകുകയാണല്ലേ സ്വന്തം ജീവൻ പകുത്ത് നമുക്കുള്ള മറുവിലയായിട്ട് നൽകുന്നൊരു നേതൃത്വം ജീവൻ ബലി നൽകുന്ന നേതൃത്വം നിങ്ങൾ വാഴ്ത്തപ്പെട്ട സർ റാണിമരിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ അവർ സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വാഴ്ത്തപ്പെട്ട പുണ്യവതി അല്ലേ ഈ സിസ്റ്റർ റാണിമരിയ അവിടെയുള്ള കർഷകരെയൊക്കെ ഒരുമിപ്പിച്ചു കൂട്ടി ജന്മിമാർക്കെതിരെ അല്ലെ അവർക്ക് അർഹിച്ചത് അർഹതപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുകയും അവരെ അതിനു വേണ്ടിയിട്ട് സജ്ജരാക്കുകയും ചെയ്തു ഇതിലമർഷം കൊണ്ട് അവിടുത്തെ ജന്മിമാരെന്തു ചെയ്തു ആ ഒരു വാടക കൊലയാളിയായ സമന്ദർ സിംഗിനെ ഏൽപ്പിക്കുകയും വധിക്കുവാൻ വേണ്ടി ആ സിസ്റ്ററെ വധിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കു ഏൽപ്പിച്ചു അങ്ങനെ സിസ്റ്ററെ സമന്ദർ സിംഗ് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ യേശു ജീവൻ പകർത്തു നൽകിയതുപോലെ ആ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സിസ്റ്റർ റാണി മരിയ അല്ലെ സ്വന്തം ജീവൻ ക്രിസ്തുവിനെ പ്രതി അല്ലേ പ്രതി തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി നൽകുവാൻ വേണ്ടി തയ്യാറാവുകയാണ് എല്ലാ വിശുദ്ധന്മാരെയും എല്ലാ വിശുദ്ധന്മാരെയും സ്വാധീനിച്ചത് ക്രിസ്തുവാണ് അല്ലേ ലോകത്തെ എല്ലാ വിശുദ്ധന്മാരെയും സ്വാധീനിച്ചത് ആരാണ് ക്രിസ്തു അസീസിയെ അസീസിയെ സ്വാധീനിച്ചത് ക്രിസ്തുവാണ് ക്രിസ്തു അസീസിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു രണ്ടാം ക്രിസ്തുവായിട്ട് അസീസി മാറുകയാണല്ലേ വിശുദ്ധ പൗലോസപ്പോസനെ കുറിച്ച് പറയുന്നതല്ലേ വിശുദ്ധ പൗലോ സപ്പോസൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി നടന്ന ഒരാളാണല്ലേ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ അവിടെ ക്രിസ്തു സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പൗലോ സപ്പോസ്വലൻ ക്രിസ്തുവിനെ പ്രതി അല്ലേ സ്വന്തം ജീവിതം തന്നെ മാറ്റി വയ്ക്കുകയാണ് ക്രിസ്തുവിനെ പ്രതി സ്വന്തം ശിരസ് ഛേദിക്കപ്പെട്ടു വധിക്കു മരിക്കുന്നുണ്ട് പൗല സപ്പോസ്വലൻ പ്രകാരം ജീവൻ ബലി നൽകുന്ന ഒരു നേതൃത്വമാണ് ക്രിസ്തുവിൻ്റെ നമുക്ക് ഇത്രയും പാഠം നമ്മൾ പഠിച്ചു നമ്മൾ ഇന്ന് പഠിച്ച പാഠം മുഴുവനും എന്താണ് ക്രിസ്തുവിൻ്റെ ഒരു നേതൃത്വത്തെക്കുറിച്ചാണ് നമുക്കൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാം ചെറിയൊരു എക്സസൈസ് ഇതാണ് രണ്ട് കൈകളും ഇങ്ങനെ ശിരസിലേക്കിന്നെ എടുത്ത് വയ്ക്കാം ഒരുമിച്ച് പറയാം എഴുന്നേറ്റ് നിന്നല്ല അവരും ഒന്ന് തലയാണ് ക്രിസ്തു ഒരുമിച്ച് പറഞ്ഞേ തലയാണ് ക്രിസ്തു ഒരുമിച്ച് തലയാണ് ക്രിസ്തു ആ പുറത്തേക്ക് നന്മയൊഴുകണം പുറത്തേക്ക് ഒഴുകട്ടെങ്ങട്ട് കൈ പുറകിലേക്കോട്ടും പോട്ടെ ആ പുറത്തേക്ക് നന്മയൊഴുകണം മനസ്സിൽ തിന്മ വിചാരിക്കരുത് മനസ്സിൽ തിന്മ വിചാരിക്കരുത് അരക്കെട്ടിൽ ബൈബിൾ കരുതണം ആ ഒരിക്കൽ കൂടി തലയാണ് ക്രിസ്തു പുറത്തേക്ക് നന്മയൊഴുകണം മനസ്സിൽ തിന്മ വിചാരിക്കരുത് അരക്കെട്ടിൽ ബൈബിൾ കരുതണം ഉഷാറായില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും എക്സസൈസൊക്കെ ചെയ്ത് ഉഷാറായില്ലേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇല്ല ക്രിസ്തുവിൻ്റെ നേതൃത്വം നമ്മളെ നയിക്കണം ക്രിസ്തുവാണ് നമ്മളെ നയിക്കേണ്ടത് അല്ലേ ഈശോയുടെ നേതൃത്വം എന്താണ് ഈശോയുടെ ഗുണങ്ങൾ എന്താണ് അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാം കൈകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ അങ്ങ് നൽകിയ മാതൃക അനുകമ്പയുടെ മാതൃക മാതൃക സ്നേഹത്തിൻ്റെ മാതൃക ശുശ്രൂഷയുടെ മാതൃക അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ